ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനിവിടെ സുഖായിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഒരു ബോട്ടിലാട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രേപ്പ് പേപ്പർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. ഒന്നല്ല, രണ്ട് സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ഒരു ബോട്ടിലാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിലാണ് കേട്ടോ. അത് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ക്രേപ്പ് പേപ്പർ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വൂളൻ ത്രെഡോ അതുപോലെ പെയിൻറ്റോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും അതുപോലെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ഒരു ബോട്ടിലാട്ടും കൂടെ ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സിമ്പിളായിട്ട് അത് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കയ്യിലുള്ള ഏത് കളറായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനിത് എങ്ങനെയാണ് ആ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ക്രേപ്പ് പേപ്പർ ഇങ്ങനെ ഇതുപോലെ ഒരു റിബൺ പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിങ്ങനെ കുറേ ഫോൾഡ് ആക്കിയിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിലൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ആ ഒരു വീതിയിലുള്ള റൗണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രക്ക് ഫോൾഡ് നമ്മൾ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എത്ര ഫോൾഡാണോ ചെയ്തതെന്ന് വെച്ചാൽ അത്രയും സർക്കിൾസ് നമുക്ക് കിട്ടും. ഇനി അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫെവിക്കോൾ ആണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് ഒരു രണ്ട് ഡ്രോപ്പ് വെള്ളം മാത്രം ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിലാകുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗിയും തോന്നാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ബോട്ടിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണമെങ്കിലൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫെവിക്കോളൊന്ന് ഇങ്ങനെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സർക്കിൾസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഈസി ആയിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫെവിക്കോൾ ഒരു രണ്ട് ഡ്രോപ്പ് വെള്ളം വെച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറേ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അത്രയും വേണമെന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് അതുപോലെ ഇങ്ങനെ അടുത്തടുത്ത് ഒരേ കളേഴ്സ് വരാത്ത രീതിയിലൊന്നിങ്ങനെ കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് നോക്കിയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഓരോ സർക്കിൾസിൻ്റെ ഇങ്ങനെ ഓവർലാപ്പ് എത്തിയിട്ട് അടുത്ത സർക്കിൾസ് വരുന്ന രീതിയിൽ ബോട്ടിൽ ഇങ്ങനെ കാണാത്ത രീതിയിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ സർക്കിൾസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പായിട്ടും സ്ക്വയർ ഷേപ്പായിട്ടൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ആയാലും നമ്മൾ ആ ഒട്ടിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ ഒരു 2:1 റേഷ്യോയിലൊന്നിങ്ങനെ വെള്ളം ചേർത്തിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്നിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രേപ്പ് പേപ്പറൊക്കെ ആകുമ്പോൾ ഒരു നൈസായിട്ടുള്ള പേപ്പേഴ്സ് അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റിക്ക് ആയിക്കോട്ടെ എന്ന് നല്ലൊരു കോട്ടിങ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുക ആ ഒരു കളർ പേപ്പറിൻ്റെയൊക്കെ ഇങ്ങനെ കുറച്ചൊരു കളറൊക്കെ കുറഞ്ഞ മാതിരിയൊക്കെ തോന്നുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നു അത് ചെയ്യാതെ അതിന് മുമ്പത്തെ ആ ഒരു തന്നെയായിരുന്നു ഭംഗി എന്നുള്ളത്. അപ്പോൾ അതാണെങ്കിൽ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടും ഇല്ല. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി നിന്നപ്പോഴത്തേക്ക് എന്നെ ഭയങ്കര ഒരു ക്ലൗഡൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. കുറേ ഭാഗമായപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പം അതിന് ശേഷം ഞാൻ ഫെവിക്കോളും അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് പിന്നെ കാണിച്ചത്. അപ്പോൾ അതിന് മുമ്പുള്ളതന്നെയായിരുന്നു നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിലൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേറൊരു സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലും കൂടെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇനാമൽ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രേപ്പ് പേപ്പർ നേരത്തെ നമ്മൾ കട്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ഒരു ചെറിയ പീസായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയൊരു സൈസിൽ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫെവിക്കോൾ ഇങ്ങനെ ഒരു ഡ്രോപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ ബേസ് കോട്ട് അടിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒട്ടിക്കുന്നില്ല. ഞാൻ ആദ്യം ആ ഒരു നടുക്ക് ഭാഗത്തൊന്നും ഇങ്ങനെ ഒട്ടിച്ചിട്ട് നോക്കുകയാണ് ഭംഗിയുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യത്തെ ബോട്ടിൽ ഇങ്ങനെ ബേസ് കോട്ടൊക്കെ അടിക്കാതാണല്ലോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബേസ് കോട്ട് അടിച്ചിട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് ഭംഗി ഉണ്ടാവുമോയെന്ന് അറിയില്ലല്ലോ. അതാണ് ഞാൻ പിന്നെ ഒരു കുഞ്ഞു ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒട്ടിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു ബോട്ടിലിനേക്കാളും കുറച്ചും കൂടി ഒരു ഭംഗി ഈ ഒരു ടൈപ്പിൽ തന്നെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലും അതുപോലെ തന്നെ ഇങ്ങനെ അധികം ഓവർലാപ്പ് ചെയ്തിട്ടല്ല, കുറച്ചിങ്ങനെ ആ ഒരു ബോട്ടിലെ ഒരു വൈറ്റ് ഭാഗം ഇങ്ങനെ കാണുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ബോട്ടിൽ കാണാത്ത രീതിയിൽ ഗ്യാപ്പില്ലാതെ ഒട്ടിച്ചായിരുന്നു. ഇതിങ്ങനെ ഒരു 4 നമ്മൾ ഒട്ടിക്കുന്നതിൻ്റെ നടുക്ക് ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ ആ ഒരു വൈറ്റ് ബോട്ടിൽ കാണുന്ന രീതിയിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിലെ സെൻറ്റർ പോർഷന് മാത്രമായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ വേണ്ടത് കുറച്ചുകൂടി ഇതായിരിക്കും ഭംഗിയും തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത്.
അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങനെ ഫെവിക്കോളും വെള്ളം കൂടുള്ള ഒരു മിക്സ്ചർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഇതിൽ ഞാനിങ്ങനെ ജസ്റ്റ് അങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കളർ നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾ നേരത്തെ ഒരു ബോട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പേപ്പേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ആവാത്തുണ്ടെങ്കിൽ അവിടെ മാത്രം ഒന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ തന്നെ ആ ഒരു ബോട്ടിലിന് കാണാൻ നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രേപ്പ് പേപ്പറിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതന്നെയാണ്. ആ ഒരു ബോട്ടിൽ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നോക്കണേ. അപ്പോൾ നമ്മൾ ആ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിലൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൂളൻ ത്രെഡൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ കളേഴ്സും ഇങ്ങനെ വെച്ചിട്ടൊന്നും ഇങ്ങനെ നമ്മൾ ഈ പേപ്പേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലെ കളേഴ്സൊക്കെ വെച്ചിട്ടൊന്നും ഇങ്ങനെ റോൾ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിൽ കുറച്ച് ഒരു ലെങ്ത്ത് ഒരു കൂടുതലാണ്. അപ്പോൾ ആ ഭാഗം നമ്മളൊന്നിങ്ങനെ റോൾ ചെയ്തിട്ട് ഒന്നിങ്ങനെ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനിയിപ്പോൾ ഇങ്ങനെ ത്രെഡ് ചുറ്റിയത് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ത്രെഡൊന്നും ഇല്ലാതെ ആ ഒരു പേപ്പർ മാത്രം ഒട്ടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുപോലെ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ വൈറ്റ് കോട്ട് അടിക്കാതെ പ്ലെയിൻ ബോട്ടിൽ വേണമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തർക്ക് ഇങ്ങനെ കാണുമ്പോൾ അതിനൊരു ഐഡിയ അനുസരിച്ച് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ത്രെഡൊന്നും ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ത്രെഡിന് ചുറ്റും ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കട്ടിയുള്ളതല്ലേ, അപ്പോൾ അതിങ്ങനെ ഊരി പോരണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇങ്ങനെ ഫെവിക്കോളും നന്നായിട്ട് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോട്ടിൽ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. നല്ലൊരു ചെറിയ ബോട്ടിലായതുകൊണ്ടാണോണ്ടെങ്കിൽ നല്ലൊരു ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് രണ്ട് ബോട്ടിലായിട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു, നല്ലൊരു കളറൊക്കെ. പക്ഷേ ഇങ്ങനെ ആ ഒരു ഫെവിക്കോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത സമയത്ത് അതിൻ്റെ ഒരു കളറൊന്നും ഇങ്ങനെ ഫെയ്ഡായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ബോട്ടിൽ നമ്മളിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം. പക്ഷേ അതിലങ്ങനെ കളറ് കുറഞ്ഞിട്ടൊന്നുമില്ല. മറ്റേ നമ്മൾ അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ ഒട്ടിച്ച് നമ്മൾ തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രമായിട്ടാണല്ലോ, അതുകൊണ്ടായിരിക്കും ആ ഒരു ഫെവിക്കോൾ വന്ന സമയത്ത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു കളർ എടുത്ത് കാണാത്തത്. അപ്പോൾ നമ്മളിവിടെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് മൂന്ന് ബോട്ടിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. അതുപോലെ ക്രേപ്പ് പേപ്പറിന് ആരെങ്കിലും തീരെ വിലയില്ല, നമുക്ക് വലിയൊരു ഷീറ്റിന് തന്നെ 5 രൂപ 3 രൂപ ആ റേറ്റിലൊക്കെ കിട്ടുകയും ചെയ്യും. ഞാൻ പൊതുവേ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിലാർട്ട് ചെയ്യാനും വാൾ ഡെക്കർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുറേശ്ശായിട്ട് ഇങ്ങനെ ആ ഒരു ക്രേപ്പ് പേപ്പറൊക്കെ ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരിക. അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളത് ആർക്കൊക്കെ നോക്കാം. അശ്വനി, ആദില, നിലൂഫർ, അർഷിഫ ഫാസിൽ, ആലിയ, മിത, അന്ന, ഷെരീഫ്, ഫസീല, ഫിദ, ഷാമിൽ, ഫൈസാൻ, ഫാത്തിമ, അശ്വിൻ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റിമോണിയൽസ് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഇട്ടുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇത് ഏകദേശം ഒരു 4 മാസം മുമ്പൊക്കെ അയച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ പിക്ക് അയച്ചത് നിയാസാജി മുത്താനയാണ്. നമ്മളൊരു ലീഫ് പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. അടുത്തതായിട്ട് ശാന്തി ജോസ് അയച്ചത് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നമ്മളൊരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് രണ്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് അൻസലിന് അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു സിമ്പിളായിട്ട് രണ്ട് ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. അടുത്തതായിട്ട് ജിഷ സന്തോഷ് അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ മെഡിസിൻ്റെ ക്യാപ്സൂൾസ് വെച്ചിട്ടൊരു ഗ്രേപ്പ് വൈൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഷൈജ ജയറാം അയച്ചു തന്നത് നമ്മൾ ചിരട്ട ഉപയോഗിച്ചിട്ട് ഒരു റീത്ത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. പിന്നെ പാലക്കാടുള്ള 7th പഠിക്കുന്ന അഫ്സർ അയച്ചു തന്നുള്ളത് നമ്മൾ ചിരട്ട ഉപയോഗിച്ചൊരു ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ആയിഷ അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ കോഫി പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. അപ്പോൾ എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചു തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചില സമയങ്ങളിലൊക്കെ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.